السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم مولاي صل كلهم ولو كان في الدنيا بقاء لساكنين لكان رسول الله فيها مخلدا وما أحد ينجو من
الموت سالما وسهم المنايا قد أصاب محمدا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഉമ്മത്ത സയ്യിദന മുഹമ്മദ് ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ ഉസ്താദുമാർ ഈ നാട്ടിലെ കാരണവന്മാർ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനവറുകളുടെ ചാരത്ത് നാം ഈ ഒരുമിച്ചുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞതെന്ന ഉസ്താദുമാരിൽ പലരും ഇന്ന് ഖബറില്ല. അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവിൽ ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, നമ്മുടെ നാട്ടിൽ നാടിന്റെ ആത്മീയ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സിറാജുദ്ദീൻ വലിയുല്ലാഹി മഹാനവറുകളുടെ പേരിൽ 3 വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന ഉറൂസിന്റെ ഭാഗമായിട്ട് മതപ്രവാസന പരമ്പരയിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രഗത്ഭരായ മഹാന്മാരായ ഉസ്താദുമാരുടെ സാരസമ്പൂർണമായ വാളുകൾക്ക് കാതോർത്ത ഈ മജ്ലിസ്, ഈ മജ്ലിസിൽ ഈ വിനീതന്റെ വാളിന് പ്രസക്തിയില്ല എന്ന് പൂർണമായ ബോധ്യമുണ്ട്. എന്നിരുന്നാലും ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനവറുകളുടെ പൊരുത്തം ലഭിക്കണമെന്ന പ്രതീക്ഷയോടെ ഒരൽപ്പം വിഷയങ്ങൾ മാത്രം സദസ്സിനെ ഉണർത്തി വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ സിറാജുദ്ദീൻ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെയുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ മഹാനവറുകളെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. മഹാനവറുകളുടെ എത്രാമത്തെ ഉറൂസാണ് ഈ നടത്തുന്നത് എന്ന പരിചയമുണ്ടോ? അതും കൃത്യമായി ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, ഈ മജ്ലിസിൽ ഇരിക്കുന്നവരിൽ ഒരാൾ പോലും ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനവറുകളെ കണ്ടവരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
മഹാനവരുകളോട് നേരിട്ട് കുടുംബ ബന്ധമുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മഹാനവരുകളുടെ ജീവിത കാലഘട്ടത്തിൽ മഹാനവരുകളോട് കൂടെ ജീവിച്ച് ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച ആളുകളും ഈ നാട്ടിൽ ഇപ്പോൾ ഇല്ല. മഹാനവരുകളുമായിട്ട് മഹാനവരുകൾ എന്റെ കൂട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരനായിരുന്നു, എന്റെ സുഹൃത്തായിരുന്നു എന്ന് പറയാനുള്ള രൂപത്തിൽ ഒരു ബന്ധവും ഈ കിടക്കുന്ന മഹാനവരുകളുമായിട്ട് നമുക്ക് പറയാനില്ല. പിന്നെ ജീവിതത്തിൽ ഒരു തവണ പോലും കാണാത്ത, ഒരു തവണ പോലും നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത, ഒരു ഡയറക്റ്റ് കുടുംബ ബന്ധമോ സുഹൃത്ത് ബന്ധമോ പറയാനില്ലാത്ത ഈ മഹാനവരുകളുടെ പേരിൽ നാം എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്? ഈ നാട്ടിൽ നിന്ന് ഈ മഹാനവറുകളല്ലാത്ത ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടില്ലേ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം ധാരാളം ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകളിൽ പലരുടെയും മാതാവോ പിതാവോ മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. സ്വന്തം മാതാവ് മരണപ്പെട്ടു പോയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ പിതാവ് മരണപ്പെട്ടു പോയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ മാതാവ് മരണപ്പെട്ട ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് മരണപ്പെട്ട ദിവസം വരുമ്പോ, ആണ്ട് വരുമ്പോ, അല്ലെങ്കിൽ ഉറൂസ് വരുമ്പോ, ആ പിതാവിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള ആളുകൾ സംഘടിക്കാറുണ്ടോ? നമുക്ക് പരിചയമുള്ള ധാരാളം ആളുകൾ ഈ നാട്ടിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ പേരിൽ ഒന്നും നമ്മൾ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാറില്ല. എന്നാൽ ഒരു തവണ പോലും ജീവിതത്തിൽ കണ്ടു എന്ന് പറയാനില്ലാത്ത ഈ മഹാനവരുകളുടെ പേരിൽ നമ്മളെല്ലാവരും നമ്മുടെ സമയങ്ങളും ഊർജങ്ങളും ജോലികളും തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള മഹാരഥന്മാരെ അനുസ്മരിക്കുന്ന വേദിയിൽ വെച്ച് നാം ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സ്വന്തം പിതാവിന്റെയോ മാതാവിന്റെയോ പേരിൽ പോലും ഈ രൂപത്തിലുള്ള ആളുകൾ സംഘടിക്കാതെ, ഇത്തരത്തിലുള്ള ഒരു തവണ പോലും കാണുക പോലും ചെയ്യാത്ത ഈ രൂപത്തിലുള്ള മഹാന്റെ പേരിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്? അതിന്റെ പിന്നിലുള്ള കാരണമെന്താ? സുബ്ഹാനല്ലാഹ്, സ്വന്തം പിതാവ് അല്ലെങ്കിൽ സ്വന്തം മാതാവ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന്റെ ശേഷം ഒന്നാമത്തെ ആണ്ട് വരുന്നു, ഒന്നാമത്തെ വർഷം തികയുമ്പോ ഒരുപക്ഷെ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ആ മക്കൾ എല്ലാവരും കൂടെ പറയും, നമ്മുടെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുകയാണ്. അതുകൊണ്ട് ആ ഉമ്മാന്റെ പേരിൽ നമുക്ക് ആണ്ട് നടത്തണം. ഒന്നാമത്തെ ആണ്ട് ആയതുകൊണ്ട് തന്നെ വളരെ വിപുലമായ രൂപത്തിൽ നാട്ടിലെ ഉസ്താദുമാരെ, മുത്തഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിൽ നമുക്ക് ഉമ്മാന്റെ ആണ്ട് നടത്തണം. എല്ലാ മക്കളും കൂടെ തീരുമാനിക്കുകയാണ്, ഒന്നാമത്തെ വർഷം ഉമ്മാന്റെ ആണ്ട് അല്ലെങ്കിൽ ബാപ്പാന്റെ പിതാവിന്റെ ആണ്ട് വളരെ വിപുലമായി നല്ല താല്പര്യത്തോടുകൂടെ മക്കൾ നടത്തുകയാണ്. രണ്ടോ മൂന്നോ വർഷം ആ രൂപത്തിൽ നാട്ടുകാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് മക്കൾ നടത്തുന്നു. ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുന്നു, നാട്ടുകാരിൽ പെട്ട ഒരാള് മക്കളോട് ചോദിക്കുകയാണ്, എടാ നിന്റെ ബാപ്പ മരണപ്പെട്ട മാസമല്ലേ ഇത്? കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്വന്തം പിതാവിന്റെ പേരിൽ നിങ്ങളെല്ലാവരും വളരെ വിപുലമായ രൂപത്തിൽ ആണ്ട് നടത്തിയിരുന്നല്ലോ, ഈ വർഷവും നിങ്ങൾ നിങ്ങളുടെ ഉപ്പാന്റെ പേരിൽ അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിൽ വിപുലമായി ആണ്ട് നടത്തുന്നുണ്ടോ? ആ സമയത്ത് മക്കളുടെ മറുപടി, കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം
ഞങ്ങള് ബാപ്പാന്റെ ആണ്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ ആണ്ട് വളരെ വിപുലമായി നടത്തിയല്ലോ. ഈ വർഷം സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കാതെ ഞങ്ങൾ അടുത്ത കുടുംബക്കാരെ മാത്രം വിളിച്ച് നടത്താനാണ് തീരുമാനിച്ചത്. സ്വന്തം പിതാവിന്റെ പേരിലുള്ള ആണ്ട് 5 വർഷം അല്ലെങ്കിൽ 6 വർഷമാവുമ്പോഴേക്ക് അടുത്ത കുടുംബക്കാരിൽ ചുരുങ്ങിപ്പോവുകയാണ്. ഒരു 7-ാമത്തെ വർഷം അല്ലെങ്കിൽ 8-ാമത്തെ വർഷം വരുമ്പോ അതേ മക്കളോട് തന്നെ പിതാവിന്റെ ആണ്ട് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ആ മക്കളുടെ മറുപടി, ഈ വർഷം ഞങ്ങൾ തൽക്കാലം അടുത്ത കുടുംബക്കാരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ചോ ഞങ്ങൾ വീട്ടിലുള്ള ആളുകൾ മാത്രം ഒരുമിച്ചുകൂടി ഞങ്ങളൊരു മൗലിദും ഒരു യാസീനും ഓതാനാണ് തീരുമാനിച്ചത്. 8-ാമത്തെ വർഷമാവുമ്പോഴേക്ക് സ്വന്തം പിതാവിന്റെ ആണ്ട് വീട്ടിലുള്ള ആളുകളിൽ മാത്രം ചുരുങ്ങുകയാണ്. ഇനിയൊരു 10-12 വർഷം കഴിഞ്ഞാൽ നിന്റെ പിതാവ് മരണപ്പെട്ട ദിവസം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഒരുപക്ഷെ മക്കള് പറയുന്ന മറുപടി, ഞാൻ ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഡേറ്റ് കറക്റ്റായി ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു, കലണ്ടറിൽ അടയാളപ്പെടുത്തി വെച്ചിരുന്നു, അത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹ്. സ്വന്തം പിതാവിന്റെ അല്ലെങ്കിൽ സ്വന്തം മാതാവിന്റെ അടുത്ത് ഇടപഴകിയ ആളുകളുടെ ആണ്ടുപോലും 10-15 വർഷമാവുമ്പോഴേക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് ഇല്ലാതെയായി പോകുന്ന അവസരം, ആ അവസരത്തിലാണ് സഹോദരന്മാരെ നമ്മൾ ജീവിതത്തിൽ ഒരു തവണ പോലും കാണാത്ത, ഒരു ഡയറക്റ്റായി കുടുംബബന്ധം പറയാനില്ലാത്ത, സുഹൃത്ത് ബന്ധം പറയാനില്ലാത്ത ഈ മഹാന്റെ പേരിൽ നമ്മൾ മുടങ്ങാതെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹാനവറുകളും നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും ഈ ലോകത്ത് ജീവിച്ചപ്പോഴുള്ള രീതി അത് രണ്ടും രണ്ട് രൂപത്തിലുള്ളതായിരുന്നു എന്ന് ഈ ഒരൊറ്റ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ, നമ്മളെല്ലാവരും ദുനിയാവിന്റെ ആർഭാടങ്ങളും ദുനിയാവിന്റെ ആഡംബരങ്ങളും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ ഈ കിടക്കുന്ന മഹാനവറുകളെ പോലെയുള്ള മഹാരഥന്മാർ അവർ ദുനിയാവിന്റെ സകലമാന ആഡംബരങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ആഹ്റമാകുന്ന ലോകത്തിലുള്ള സുഖാഡംബരങ്ങളെ വാരിപ്പുണരാൻ വേണ്ടി അധ്വാനിച്ചവരാ. നല്ല തണുത്ത രാത്രിയിൽ എല്ലാവരും നന്നായി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന രാത്രിയിൽ നമ്മളെല്ലാവരും കൂടുതൽ സമയവും ഉറങ്ങിയപ്പോൾ ഈ മഹാരഥന്മാർ ഉറക്കമിളച്ച് ഇബാദത്ത് ചെയ്യുകയായിരുന്നു. നമ്മളെല്ലാം ജീവിതത്തിൽ ചിരിക്കാനാണ് ഏറെ സമയം കണ്ടെത്തിയത്. എന്നാൽ ഈ മഹാന്മാരെ പോലെയുള്ള ആളുകൾ നമ്മളെല്ലാവരും ചിരിക്കാൻ ഉപയോഗിച്ച സമയത്തിനേക്കാളും കൂടുതൽ അവർ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാനായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെ ഓരോന്ന് പരിശോധിക്കുമ്പോൾ നാമായ സാധാരണക്കാരായ ആളുകളും ഇത്തരത്തിലുള്ള മഹാരഥന്മാരും ഈ ലോകത്ത് ജീവിക്കാൻ അല്ലാഹു തആല നൽകിയ അവസരം ഉപയോഗപ്പെടുത്തിയത് അത് രണ്ടും രണ്ട് ശൈലിയിലായിരുന്നു, രണ്ട് രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാളും ഒരൊറ്റ രാത്രി കൊണ്ട് മഹാനാവുകയല്ല. ഈ കിടക്കുന്ന മഹാനവറുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് വലിയ മഹത്വം കൈവരിച്ചവരല്ല, അല്ലെങ്കിൽ വലിയ കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പദവി നൽകാൻ, ഒരു മനുഷ്യന് ഉയർച്ച നൽകാൻ, റിഫ്അത്ത് നൽകാൻ ധാരാളം കാരണങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് കാണാം.
സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച ഒരു മനുഷ്യന് അവൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോഴേക്ക് വലിയ കുത്തുബ് അക്കത്താബ് എന്ന് പറയുന്ന വലിയ വലിയ പദവികളിലേക്ക് എത്തപ്പെടാൻ ധാരാളം ധാരാളം കാരണങ്ങൾ മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചു തന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യന് അള്ളാഹു മഹത്വം നൽകാൻ, ഒരു മനുഷ്യന് അള്ളാഹു ആദരവ് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ധാരാളം കാരണങ്ങളിൽ വെച്ച് ഏറ്റവും മർമ്മപ്രധാനമായ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് ആദരവ് നൽകാൻ, മഹത്വം നൽകാൻ, റിഫഅത്ത് നൽകാൻ, അതേ ധാരാളം കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായി നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അതേ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും. അല്ലാഹു മഹത്വം നൽകാനുള്ള ഒന്നാമത്തെ കാരണം ഏതാണെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹി വബി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക, അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുക. അൽ ഈമാനു ബില്ലാഹി വബി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനോ ആത്മീയപരമായ ലോകത്ത് ഉന്നതി നൽകാൻ, ആത്മീയപരമായ രൂപത്തിൽ വലിയ ഉയർച്ച നൽകാനുള്ള ഒന്നാമത്തെ കാരണമാണ് അതേ മനസ്സിൽ അടിയുറച്ച വിശ്വാസമുണ്ടാവുക, ഈമാൻ ഉണ്ടാവുക. ആ ഈമാൻ ഉണ്ടോ, അതേ ഉയർച്ച ലഭിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യതയാണ് കേട്ടോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അല്ലാഹു തആല മഹത്വം നൽകാനുള്ള കാരണമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്, അൽ ഈമാനു ബില്ലാഹി വബി മുഹമ്മദിൻ റസൂലില്ലാഹി. സഹോദരന്മാരെ, ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാരണം ഈമാൻ എന്ന് പറയുന്ന ആ യോഗ്യത അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിയിരിക്കുകയാണ്, നമുക്ക് അല്ലാഹു തആല ഈമാൻ നൽകിയിരിക്കുകയാണ്. മരണം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു നൽകിയ ഈ ഈമാനില്ലയോ, ഈ ഹിദായത്തില്ലയോ, അത് ഏത് ഈമാനാണെന്നറിയുമോ? അത് ഏത് ഹിദായത്താണെന്നറിയുമോ? ലോകത്തിലെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ലോകത്തിലെ നേതാവിനെ നേരിട്ട് കണ്ട പല ആളുകളുമുണ്ടോ? ആ ആളുകളിൽ പലർക്കും ആ ഹിദായത്ത് അല്ലാഹു നൽകിയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരു അതരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന മണിമുത്തുകളിൽ ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടോ? ആ ആളുകൾ
ആളുകളിൽ പലർക്കും അല്ലാഹു തആല ഈമാൻ നൽകിയിട്ടില്ല. ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടോ? അവരിൽ പലർക്കും അല്ലാഹു ഈമാൻ നൽകിയിട്ടില്ല. എന്നാൽ ലോകത്തിലെ നേതാവിന് ഒരു നിമിഷം പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്ത അവിടുത്തെ തിരു അതരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ശ്രവണമാധുര്യമുള്ള ശബ്ദം കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആ ഹബീബായ തങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ പോകലും ഭാഗ്യം ലഭിക്കാത്ത ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നമുക്ക് അല്ലാഹു തആല നൽകി ാണ് അൽഹംദുലില്ലാഹ് സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു തആല ഈമാൻ നൽകാൻ നമ്മുടെ ജീവിതത്തിൽ വല്ല യോഗ്യതയും നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വല്ല ക്വാളിഫിക്കേഷനും ഉണ്ടോ? ഇല്ല, ഇല്ല. യാതൊരു യോഗ്യതയും എടുത്തു പറയാൻ നമുക്ക് ഇല്ല. പക്ഷേ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രോ അല്ലാഹു തആല ഈമാനുള്ള വിഭാഗത്തിൽ നമ്മളെ പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടമില്ലയോ, ഈ ആധുനിക യുഗമില്ലയോ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളെയും ഒന്ന് പരിശോധിച്ചു നോക്ക്. ഭൂരിഭാഗം ആളുകളും ഹിദായത്ത് ലഭിക്കാത്ത ഈമാനില്ലാത്ത ആളുകളാണ്. എന്നാൽ വളരെ ന്യൂനപക്ഷങ്ങളായ ആളുകൾക്കല്ലേ അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളൂ? ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തിയല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഈ ഈമാൻ എന്ന് പറയുന്ന അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും തന്നു എന്ന ഒരൊറ്റ നിഅമത്ത്, ആ നിഅമത്തിന് നല്ല ശുക്ര ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയുമോ? തബാറക ശുക്രുൽ വറഅഹു യഖ്സുറു ലികൗനി അയാദിജു ലൈസ തുഹസറു. നാഥനായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കോരിക്കലും നല്ല നന്ദി ചെയ്ത് തീർക്കാൻ കഴിയില്ല. ഹിദായത്ത് എന്ന് പറയുന്ന വലിയ അനുഗ്രഹം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എങ്ങാനും നമുക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ, ഈമാനുള്ള ആളുകൾ നമ്മളെ പെടുത്തിയില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഹിദായത്ത് ലഭിക്കാൻ മറ്റു വല്ല മാർഗങ്ങളുമുണ്ടോ? അതല്ലേ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത്. ഹിദായത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഒരു വേള പറയുന്നത് കാണാം. അൽഹംദുലില്ലാഹ് وما كنا لنهتدي لولا أن هدانا الله അൽഹംദുലില്ലാഹ്. സർവസ്തുതികളും സർവസ്ത്രോത്രങ്ങളും നാഥനായ റബ്ബിന്റെ മുന്നിൽ ഞാനിതാ സമർപ്പിക്കുന്നു. എന്തിനാണ് എല്ലാ സ്തുതികളും അല്ലാഹുവിനെ സമർപ്പിക്കുന്നത്? എങ്ങനത്തെ അല്ലാഹു ആണെന്നറിയുമോ? അല്ലദീ ഹദാനാ ലിഹദാ. ഈ ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്, ധാരാളം മിസങ്ങളുണ്ട്, ധാരാളം പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ഈ മതങ്ങളുടെയും മിസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ഇടയിൽ നാഥനായ അല്ലാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള ഒരേയൊരു മതം, അത് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് എനിക്ക് മാർഗം കാണിച്ചു തന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വമ
പോനെ നാഥനായ റബ്ബ് അവല്ല വലിയ ഔദാര്യം കാരണമായിട്ടോ നമുക്കെങ്ങാനും ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ അതേ ഹിദായത്ത് നൽകാൻ അധികാരമുള്ള മറ്റൊരാളുമില്ല, ഒരാൾക്കും കഴിയുകയില്ല. ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ട പല ആളുകൾക്കും അല്ലാഹു തആല നൽകാത്ത ഹിദായത്താണ് നമുക്ക് നൽകിയത്. റസൂലുള്ളാന്റെ ശബ്ദം നേരിട്ട് കേട്ട പല ആളുകൾക്കും നൽകാത്ത ഹിദായത്ത്, ആ ഹിദായത്താണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നതോ? അല്ലാഹുക്ക് സ്തുതി പറഞ്ഞാലുണ്ടോ തീർക്കാൻ കഴിയുന്നോ? ഈമാനോടെ ജീവിച്ചോ പരിപൂർണ മുഅ്മിനായി ഈമാനോടെ മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറിയില്ലേ, അബൂ ത്വാലിബ് റസൂലുള്ളാന്റെ പിതൃവനാണ്. സുബ്ഹാനല്ലാഹ്, അബൂ ത്വാലിബ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന അവസരത്തിൽ ലോകത്തിലെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലഭാഗത്ത് പോയിങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അബൂ ത്വാലിബ് ആകുന്ന എളാപ്പയോട് അവിടെ നിന്ന് പറയുന്നു, ഒന്ന് പറയൂ എളാപ്പ, ഒന്ന് മുസ്ലിമാവോ എളാപ്പ. അതേ സ്വന്തം പിതൃവൻ മരണാസന്നനായി കിടക്കുമ്പോ തലഭാഗത്തു പോയി ലോകത്തിലെ നേതാവ് പലതവണ വല്ലാത്ത ആഗ്രഹത്തോടുകൂടെ പറഞ്ഞതാ, പറയൂ എന്ന് പറഞ്ഞപ്പോ ആ അബൂ ത്വാലിബിന്റെ മറുപടി എന്താ? من خير ديان البرية دينا മോനെ മുഹമ്മദേ, ഈ ലോകത്തിലെ ധാരാളം മതങ്ങൾ എനിക്ക് പരിചയമുണ്ടോ? ആ മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മതം നിന്റെ മതമാണെന്ന് എനിക്ക് അറിയാ. പക്ഷേ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂല, അത് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം പിൽക്കാലത്തെ ആക്ഷേപിക്കുമല്ലോ. സ്വന്തം എളാപ്പയുടെ തലഭാഗത്ത് ഹബീബായ തങ്ങള് ചെന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പറഞ്ഞപ്പോ ആ എളാപ്പ പറഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങളുടെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുകയാണ്, വല്ലാത്ത വിഷമം തോന്നിയപ്പോ അതേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, ഓ നബിയേ, അങ്ങയുടെ മനസ്സിൽ ഇഷ്ടമുള്ള ആളുകളില്ലേ, ആ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാനുള്ള അധികാരം അങ്ങേക്ക് ഇല്ല. വമാ അലൈകൽ ബലാഉൽ മുബീൻ, വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ. അതേ വ്യക്തമായി ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതല്ലാതെ അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ കഴിയുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ലോകത്തിലെ നേതാവിന്റെ ജീവിതകാലത്തുള്ള പല ആളുകൾക്കോ അല്ലാഹു നൽകാത്ത ഈമാനില്ലയോ? ആ ഈമാൻ നമുക്ക് നൽകിയത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, ഒന്നാമതായിക്കൊണ്ടോ ഒരു മനുഷ്യന് നാളെ ആഖിറത്തിൽ വലിയ പദവി ലഭിക്കാനുള്ള കാരണമാണ് പരിശുദ്ധമായ ഖുർആനും സംശയലേശമല്ലേ അങ്ങ് പറയുന്നത്? നിങ്ങളിൽ നിന്ന് ഈമാനുള്ള ആളുകൾക്കോ
അല്ലാഹു ഉയർച്ച നൽകുന്നു, അല്ലാഹു മഹത്വം നൽകുന്നു, അല്ലാഹു ആദരവ് നൽകുന്നു. അറിയില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലോകത്തിലെ നേതാവ് ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച നല്ലൊരു തറവാടിയായ മനുഷ്യനുണ്ടായിരുന്നു, വലിയ നേതാവായൊരു മനുഷ്യനുണ്ടായിരുന്നു. ആരാണെന്നറിയുമോ? അബൂജഹലാണ്. ആ അബൂജഹൽ വലിയ നേതാവായിരുന്നു, വലിയ തറവായിരുന്നു. എന്നാൽ ആ അബൂജഹലിന് അല്ലാഹു ഈമാൻ നൽകിയില്ല, ഹിദായത്ത് നൽകിയില്ല. അതുകൊണ്ട് തന്നെ അബൂജഹലിന് ആത്മീയപരമായ രൂപത്തിലോ ഒരു റിഫഅത്തുമല്ല നൽകിയിട്ടില്ല, ഒരു ഉയർച്ചയുമില്ല. എന്നാൽ നോക്കൂ സഹോദരന്മാരെ, ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച വളരെ പാവപ്പെട്ട ദുർബലനായ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു, അടിമയായി ജീവിച്ച ആളാ, കറുത്ത് വർഗക്കാരനായി ജീവിച്ച ആളാ. ഒരാള് പോലും അവരെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല, ഒരാള് പോലും പരിഗണിക്കാറുണ്ടായിരുന്നില്ല. ആരാണെന്നറിയുമോ? മഹാനായ സയ്യിദുന ബിലാലുബ്നു റബാഹ. ബിലാലിതങ്ങൾ അടിമയായി ജീവിച്ച മനുഷ്യനാ, മാത്രമല്ല കറുത്ത വർഗക്കാരനുമാ. അടിമയായി ജീവിച്ച ആളുകൾക്ക് തന്നെ യാതൊരു സ്ഥാനവും കൽപ്പിക്കാത്ത കാലഘട്ടത്തിലോ കറുത്ത വർഗക്കാരനും അടിമയും കൂടെയായ ബിലാലുബ്നു റബാഹ ഒരാള് പോലും അവിടത്തെ മൈൻഡ് ചെയ്യാറില്ല, ബഹുമാനിക്കാറില്ല. ഒരു സ്ഥാനവും മഹാനവർഗൾക്ക് നൽകാറുണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാഹു തആല ആ ബിലാല് തങ്ങൾക്ക് ഈമാൻ എന്ന് പറയുന്ന ഹിദായത്തിന്റെ വെള്ളി വെളിച്ചമങ്ങ് നൽകിയപ്പോ അല്ലാഹു ബിലാല് തങ്ങളെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ. ആ ബിലാലുബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോ അതേ ഈമാൻ എന്ന് പറയുന്ന വലിയ യോഗ്യത അങ്ങ് ലഭിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ സ്ഥാനം ഏതാണെന്നറിയുമോ? ലോകത്തിന്നേ വരെ ഒരു മനുഷ്യനും കിട്ടിയില്ലാത്ത സ്ഥാനമല്ലേ? അതേ മുഅദ്ദിനു റസൂലില്ലാ, ലോകത്തിലെ നേതാവിന് ഏറ്റവും ഇഷ്ടമുള്ള മുഅദ്ദിൻ എന്ന് പറയുന്ന ആ വലിയ സ്ഥാനത്തേക്കല്ലേ മഹാനായ ബിലാലുബ്നു റബാഹ അവിടുത്തെ ഉയർത്തപ്പെട്ടു പോയതോ? സുബ്ഹാനല്ലാഹ്, ഒരാള് പോലും മൈൻഡ് ചെയ്യാതിരുന്ന, ഒരു സ്ഥാനവും നൽകാതിരുന്ന ബിലാല് തങ്ങൾക്ക് മുഅദ്ദിനു റസൂലില്ലാഹി എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹ് വബി മുഹമ്മദിനു റസൂലില്ലാഹ്. ബിലാലുബ്നു റബാഹ തങ്ങൾ കറുത്ത വർഗക്കാരനായ അടിമയായ മനുഷ്യൻ ആ ബിലാല് തങ്ങളുടെ പേര് ഈമാനുള്ളവൻ കേൾക്കുമ്പോ പറയുന്നൊരു വാക്കുണ്ട്, റളിയല്ലാഹു അൻഹും. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല വാക്കാണ്! എന്നാ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അബൂജഹൽ നല്ല തറവാടിയായിരുന്നു, നേതാവായിരുന്നു, ധീരനായിരുന്നു, മുതലാളിയായിരുന്നു. പക്ഷേ ആ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ പറഞ്ഞു പോകുന്ന ലഅനത്തുല്ലാഹി അലൈഹി, സുബ്ഹാനല്ലാഹ്, എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹു മഹത്വം നൽകണോ, അല്ലാഹു ആദരവ് നൽകണോ? ഒന്നാമതുള്ള യോഗ്യത അൽ ഈമാനു ബില്ലാഹ്,
بمحمد رسول الله. സഹോദരന്മാരെ, ആ ബിലാലി തങ്ങൾ അവസാനം വഫാത്താവുന്ന രംഗം കിതാബുകളിൽ കാണാം. രോഗശയ്യയിൽ മരണാസന്നനായ ബിലാലി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ യുവാക്കളെ, ഒരൽപ്പസമയം നിങ്ങളുടെ ശ്രദ്ധ എനിക്കൊന്ന് വിട്ടുതരണം. ഉമ്മമാരെ, നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. അതേ മഹാനായ ബിലാലി ബിൻ റബാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് രോഗശയ്യയിൽ മരണാസന്നനായി കിടക്കുകയാണ്. മരണത്തെയും കാത്തിങ്ങനെ കിടക്കുന്ന അവസരമാണ്. ആ ബിലാല് തങ്ങളാകുന്ന ഭർത്താവിന്റെ സവിധത്തിലേക്ക് ഭാര്യ വരുന്നു. തല്ല ഭർത്താവ് വളരെ ക്ഷീണിതനായി വളരെ വലിയ പ്രയാസത്തോടുകൂടെ കിടക്കുന്ന രംഗം കണ്ടപ്പോ സ്നേഹനിധിയായ ഭാര്യ വിഷമത്തോടുകൂടി അങ്ങ് കരയാൻ തുടങ്ങുന്നു. കരഞ്ഞുകൊണ്ട് ആ ഭാര്യ അങ്ങ് പറയുകയാണ്, വാഹസന 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 അല്ലാഹുവിന്റെ ഭർത്താവിതാ മരിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ഇതെന്തൊരു പ്രയാസമാ, ഇതെന്തൊരു ദുഃഖമാ. അതേ പ്രിയതമനായ ഭർത്താവിന്റെ വിരഹവേദന ആലോചിച്ചുകൊണ്ടോ മഹതിയായ ബിലാലി തങ്ങളുടെ ഭാര്യ അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ ബിലാലി തങ്ങളില്ലയോ, അസ്റായിലിനെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ബിലാലി തങ്ങളോ, മരണാസന്നനായി കിടക്കുന്ന ബിലാലി തങ്ങളോ അവിടുന്ന് തന്നെ ഭാര്യയോട് പറയുകയോ, മോളെ ഭാര്യ അങ്ങനെ പറയല്ല മോളെ, എന്തൊരു പ്രയാസമെന്ന് പറഞ്ഞ് കരയല്ല മോളെ. ബൽഹുവാ തുറബ വാ തുറബ, എന്തൊരു സന്തോഷമാ, എന്തൊരു ആഹ്ലാദമാ. അസ്റായിലെ സ്വാഗതം സ്വാഗതം, എല്ലാ റൂഹങ്ങ് പിടിച്ചോളൂ. മരണസല്ലനായി കിടക്കുമ്പോ പുഞ്ചിരിയോടെ അസ്റായിലെ സ്വീകരിക്കുന്ന ബിലാലി തങ്ങളെ ആ കാണുന്നത്, അതേ പുഞ്ചിരിയോടെ മരണപ്പെട അസ്റായിലിനെ സ്വാഗതം ചെയ്യാൻ ബിലാലി തങ്ങൾക്ക് യോഗ്യത നൽകിയ അടിസ്ഥാന ഘടകം ഏതാണെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹി വ ബി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹു ആ രൂപത്തിൽ ഈമാനോടുകൂടെ മരണപ്പെടാൻ ഈ സദസ്സിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ മഹാനവരുകളുടെ ബറക്കത്തുകൊണ്ട് തൗഫീക്ക് നൽകട്ടെ. സഹോദരന്മാരെ, ഈമാൻ എന്ന് പറയുന്നതാണ് അടിസ്ഥാന യോഗ്യത. ആ ഈമാൻ നമുക്ക് കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഉയർച്ച നൽകാനുള്ള യോഗ്യത നേടുകയാണ്. എന്നാൽ ഈമാൻ എന്ന് പറയുന്ന ആ അടിസ്ഥാനപരമായ യോഗ്യതക്ക് സുബ്ഹാനല്ലാഹ് ഒരു വലിയ സ്വഭാവമുണ്ടോ? ഈമാനിനൊരു സ്വഭാവമുണ്ടോ? മഹാനായ ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ അവരെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈമാനിലെ സ്വഭാവം എന്താണെന്നറിയുമോ? അൽ ഈമാൻ യസീദു വ യൻകുസു. പറയുന്നത് അതിങ്ങനെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. സദസ്സിൽ ധാരാളം മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്.
നല്ല ഉറക്കെ സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസാവണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെയുള്ള ഈ മഹാന്റെ പൊരുത്തം കിട്ടാൻ, അവിടുത്തെ നോട്ടം നമ്മുടെ ജീവിതത്തിലുടനീളം ലഭിക്കാൻ, അതിനാണ് നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ടല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കിടക്കുന്ന മഹാനവറകൾ നാളെ ആഖിറത്തിൽ നമ്മുടെ കൈപിടിക്കാൻ ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ ലോകത്തിന്റെ നേതാവ് ഈ സദസ്സിനെ നോക്കുകയാണ്. ഈ സദസ് മദീന മുനവ്വറയുടെ പച്ചക്കുപ്പയ്ക്ക് ചാരക്കടന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും തുഅറളു അലൈ അഅമാലുക്കും ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ജീവിതം അത് നിങ്ങൾക്ക് ഗുണമാണ്, എന്റെ വഫാത്തും എന്റെ മരണവും നിങ്ങൾക്ക് ഗുണമാണ്. തുഅറളു അലൈ അഅമാലുക്കും, നിങ്ങൾ എവിടെ വെച്ച് ഏത് രൂപത്തിലുള്ള എന്ത് പ്രവർത്തനം ചെയ്താലും അതെല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ടോ? ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ഫഇൻ വജദ്തു ഖൈറൻ ഫഹമിത്തുല്ലാഹ്. കാണിക്കപ്പെടുമ്പോ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് എത്തിക്കപ്പെട്ടാൽ ഫഹമിത്തുല്ലാഹ്, ഞാൻ സന്തോഷം കൊണ്ട് അള്ളാഹ്ക്ക് ഇങ്ങനെ ഹംദ് പറയും. നമ്മുടെ ഈ മജ്ലിസ് ലോകത്തിന്റെ നേതാവ് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ ഹബീബായ തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ പേര് പറയുമ്പോ ഉറക്കെ സ്വലാത്ത് ചെല്ലുന്നത് കണ്ടാൽ ആ നേതാവിനെന്തൊരു സന്തോഷമായിരിക്കും. സഹോദരന്മാരെ, ആ സന്തോഷിച്ചു നിൽക്കുന്ന നമ്മുടെ കരളിന്റെ കരളായ, ഹൃദയത്തിന്റെ തുടിപ്പായ, ചങ്കില ചോരയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവസാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്ന് പറയണം. അവസാനം ആ നേതാവിനോട് നമ്മുടെ സങ്കടങ്ങളൊന്ന് പറഞ്ഞ് പരിഹാരം നേടണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ആ രൂപത്തിലുള്ള മജ്ലിസാക്കി തരുമാറാവട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പം സ്വലാത്തിന്റെ സൗണ്ട് കുറയുന്നു അപ്പൊ പിന്നെയും ഞാനിത് പറയും. കാരണം മഹാനായ സുൽത്താനുൽ ഉലമ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ മഹാനവറുകൾ വന്നു. അല്ലാഹു തആല ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ അവിടുന്നാണ് ഇങ്ങോട്ട് വരാൻ എന്നോട് പറഞ്ഞത്. അല്ലാഹു ഉസ്താദവറുകൾക്ക് ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ഉസ്താദവറുകളുടെ തണലിലായി സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഉസ്താദവറുകളോട് വയലിന് വേണ്ടി സമ്മതം ചോദിച്ചപ്പോ തന്നെ ഉസ്താദ് സമ്മതം തന്ന് രണ്ടാമത് പറഞ്ഞത്, മോനെ സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസാവണം. നമ്മൾ പോകുന്ന മജ്ലിസുകളൊക്കെ നല്ല സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസാവണം, അതിലെ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ, നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ബാക്കിയുണ്ടാവുന്നത് ഈ സ്വലാത്താണ്. ഇവിടെ ഇങ്ങനെ കേട്ടിയിരുന്ന് അവസാനം പോകുന്ന സമയത്ത് ഇന്നത്തെ വയല് ഇന്നലത്തെ അത്ര തന്നെ നന്നായിട്ടില്ല, അല്ലെങ്കിൽ അത്യാവശ്യം തരക്കേടില്ല എന്നിങ്ങനെ സർട്ടിഫിക്കറ്റും തന്ന് തിരിച്ചു പോകാനുള്ള ഒരു മജ്ലിസ് ആവരുത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒരു പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ നിഅമത്ത്, ആ നിഅമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മഹാനായ ഇമാം ബുഖാരി അടക്കമുള്ളവർ പറയുന്നത്, അൽ ഈമാൻ യസീദു വ യൻകുസു. ഈമാൻ എന്ന് പറയുന്നത് അത് ചേഞ്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്, അതിങ്ങനെ കൂടിയും കുറഞ്ഞും മാറി മറിഞ്ഞ് കളിക്കുന്ന വിഷയമാണ്. അൽഈമാനു യസീദ് വയൻകുസു. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോ അല്ലാഹുമ്മ വല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളും ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്നാൽ
അൽഈമാനു യസീദ്, ഈമാനിന് വലിയ വർദ്ധനവ് ലഭിക്കുകയാണ്. ഈമാൻ ഇങ്ങനെ കൽബിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. അവസാനം ആ ഈമാൻ കൊണ്ട് കൽബങ്ങ് ലംഘുകയാണ്. മഹാനായ സയ്യിദുന താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരുടെ അവസാന കാലഘട്ടത്തിലോ ഏത് സദസ്സിൽ വന്നാലും അവിടുന്ന് പറയാറുള്ളൊരു വാചകമുണ്ടോ? ഈമാൻ കൊണ്ട് കൽബ് ലംഘി മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്നോ താജുൽ ഉലമ പറയാറുണ്ടോ? അതേ, അവരുടെ കൽബ് ഈമാൻ കൊണ്ട് ലംഘിയതുപോലെ നമ്മുടെ കൽബും ഈമാൻ കൊണ്ട് ലംഘുന്ന കൽബാവണോ? നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണോ? ഹബീബായ തങ്ങളുടെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണോ? ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയണോ? അതുപോലെ ഈമാൻ വർദ്ധിക്കാൻ മഹാരഥന്മാരായ ആളുകൾ അവരെന്തെല്ലാമാണോ പഠിപ്പിച്ചതോ അതെല്ലാം അങ്ങ് കൊണ്ടുവരണേ. ഇനിയോ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടോ? മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടോ? അങ്ങനെ മോശമായ പ്രവർത്തനം ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളോ അൽ ഈമാനു യൻഖുസൂ, പോനെ ആ മോശമായ കാരണ പ്രവർത്തനങ്ങളെ കാരണമായിട്ടോ നിന്റെ കൽബിലെ ഈമാൻ എങ്ങനെ കുറഞ്ഞു കുറഞ്ഞോ? ഒരുപക്ഷെ ഈമാൻ നിന്റെ കൽബിൽ നിന്ന് ഊരിപ്പോയിട്ടോ അവസാനം കാഫിറായി അങ്ങ് ചത്തുപോകേണ്ടി വരും കേട്ടോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈമാൻ എന്ന് പറയുന്നത് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാ. അതുകൊണ്ട് മുഅ്മിനായി ജനിച്ചു എന്ന കാരണം കൊണ്ട് മുഅ്മിനായി മരണപ്പെടണം എന്നില്ല, കാഫിറായി ജനിച്ചവനെ കാഫിറായി ചത്തുപോകണം എന്നുമില്ല. അല്ലാഹു തആല ഈമാൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഓ സഹോദരന്മാരെ, ഈമാൻ വർദ്ധിക്കാൻ ധാരാളം ധാരാളം കാരണങ്ങളുണ്ടോ? ഈമാൻ വർദ്ധിക്കാൻ ധാരാളം ധാരാളം കാരണങ്ങളുണ്ടോ? ആ കാരണങ്ങളിൽ ഒന്നുപോലും വിടാതെ ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ് ഈ കിടക്കുന്ന മഹാനവറുകൾ. അതുപോലെ വലിയ സ്ഥാനങ്ങൾ കരഗതമാക്കിയ മഹാന്മാർ. ഈമാൻ വർദ്ധിക്കാനുള്ള ധാരാളം ധാരാളം കാരണങ്ങൾ പറഞ്ഞപ്പോ അതെല്ലാം ജീവിതത്തിൽ പകർത്തിയവരാണ്. അതുകൊണ്ടല്ല യുവാക്കളെ, ഓ ഉമ്മമാരെ, നല്ല ആരോഗ്യമുള്ള സമയമാ, നല്ല ചോരത്തുളപ്പുള്ള സമയമാ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കുന്ന സമയമാ, ഏത് രൂപത്തിൽ എന്തും പ്രവർത്തിക്കാമെന്ന് തോന്നുന്ന സമയമാ. മോനെ, നാളെ അസ്റായിലെ നമ്മുടെ റൂഹ് പിടിക്കാൻ അനുവാദം ചോദിക്കാതെ അങ്ങ് വരുമ്പോ പുഞ്ചിരിച്ചുള്ളിൽ കടന്നു പോകണോ? ഈമാനോടെ വിട പറയണോ? താജുൽ ഉലമ അന്തസ്സോടുകൂടെ വഫാത്തായതുപോലെ അന്തസ്സോടുകൂടെ എനിക്കും നിങ്ങൾക്കും വിട പറയണോ? നല്ല നല്ല കാര്യങ്ങൾ മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ടോ? അത് ജീവിതത്തിലും കൊണ്ടുവരണേ. ഈമാൻ വർദ്ധിക്കാനുള്ള ധാരാളം കാരണങ്ങൾ. ആ കാരണങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ കാരണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഒന്നാമതായി മഹാന്മാർ പറയുന്നു, തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹു. ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാണെന്നറിയുമോ? തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹു.
ബഹുമാനിച്ച ചില ആളുകളുണ്ട്, അള്ളാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ടോ, അള്ളാഹു ബഹുമാനിച്ച ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ടോ, അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളുണ്ടോ, ആ സ്ഥലങ്ങളെയും ആളുകളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയോ അതെ ബഹുമാനിക്കാനില്ല മനസ്സിനെ പാകപ്പെടുത്തിയാൽ അത് ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കാരണമായിട്ട് പഠിപ്പിക്കുന്നതാണ് തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച ആളുകൾ, ബഹുമാനിച്ച സ്ഥലങ്ങൾ, ബഹുമാനിച്ച സമയങ്ങളോ അതിനെയെല്ലാം ബഹുമാനിക്കാനില്ല ഏറ്റവും വലിയൊരു സ്വഭാവം നമ്മളങ്ങ് ആർജിച്ചെടുക്കേണ്ടതുണ്ടോ? ഓ സഹോദരന്മാരെ, അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച കാരണത്താൽ വലിയ വലിയ മഹത്വം കൈവരിച്ച ആളുകളുടെ ചരിത്രം കാണാം. ഞാനത് വിശാലമായി പറയുന്നില്ല. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാന വലിയ സൂഫിയ. എന്നാൽ മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളുടെ പൂർവകാല ചരിത്രം പരിശോധിച്ചാലോ, യുവാക്കളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളുടെ പൂർവകാല ചരിത്രം പരിശോധിച്ചാൽ നാട്ടിലെ അറിയപ്പെട്ട റൗഡിയായിരുന്നു, നാട്ടിലെ അറിയപ്പെട്ട ഗുണ്ടാ തലവനായിരുന്നു, കള്ളുകുടിയനായ മനുഷ്യനായിരുന്നു, എല്ലാ തമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു ബിശ്റുൽ ഹാഫി. പക്ഷേ ഒരു ദിവസം അതേ കള്ളും കുടിച്ച് ലെവലില്ലാതെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന വഴിയിൽ ഒരു കടലാസിലെ കഷ്ണം കാണുകയാ, ഒരു കടലാസിലെ കഷ്ണം കാണുന്നു. ബിശ്റുൽ ഹാഫി ആ കള്ളു കുടിച്ച മസ്തായ കോലത്തിൽ അതൊന്ന് നോക്കി, അതിൽ അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ടോ, പക്ഷേ അത് പരിഗണിച്ചില്ല, നടന്നങ്ങ് പോയി. ഒരൽപ്പ ദൂരമങ്ങ് നടന്നപ്പോ ആ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിൽ ഒരു ചെറിയ ചിന്തയങ്ങ് വരികയാണ്. ഞാൻ നേരത്തെ നടന്നു വരുമ്പോ അറബിയിൽ എന്തോ എഴുതിയൊരു കടലാസ് ഞാൻ കണ്ടല്ലോ, എന്താണ് എഴുതിയതെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കട്ടെ. ഇതും കരുതിയിട്ട് മഹാനവറികലതാ ആ കടലാസുള്ള സ്ഥലത്തേക്ക് തിരിച്ചങ്ങ് നടക്കുകയാണ്. അങ്ങനെ ആ കടലാസങ്ങ് എടുത്ത് പരിശോധിച്ചപ്പോ അതില്ലതാ എഴുതി വെച്ചൊരു ബഹുമാനിക്കപ്പെടുന്ന പേരുണ്ടോ, അല്ലാഹ് എന്ന് പറയുന്ന ജലാലിയത്തിൽ ഇസ്മാണ് ബഹുമാനിക്കപ്പെടേണ്ട അല്ലാഹുവിന്റെ നാമമാണ് ആ കടലാസിലുള്ളത്. ഇതങ്ങ് കണ്ടപ്പോ കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ നന്മയങ്ങ് തോന്നുകയാ, ഒരു നല്ല ബുദ്ധി തോന്നുകയാണ്. ആ ബിശ്റുൽ ഹാഫി അല്ല എന്ന് പറയുന്ന ആ എഴുത്ത് എഴുതിയ കടലാസ് എടുത്തിട്ടോ ഒരു ഉയരമുള്ള മതിലിന്റെ മുകളിലേക്ക്, ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങ് കയറ്റി വെക്കുന്നു. കാരണം ആ കടലാസ് വഴിയിലങ്ങ് വെച്ചാൽ അതിലൂടെ ആളുകൾ നടന്നു പോകുമ്പോ ആ കടലാസ് അല്ലാഹുവിന്റെ നാമം എഴുതിയ ആ കടലാസ് അത് ചവിട്ടാൻ സാധ്യതയുണ്ടല്ലോ, അത് അപമാനിക്കപ്പെടുമല്ലോ. ഇത് അപമാനിക്കപ്പെടേണ്ട നാമമല്ല. ആ ബോധത്തോടുകൂടെ മഹാനവരികൾ ഉയരമുള്ളൊരു സ്ഥലത്തേക്ക് അങ്ങ് കയറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും അവിടുന്ന് വീട്ടിലേക്കുള്ള യാത്ര അങ്ങ് പോവുകയാണ്. പിന്നെയും ഒരൽപ്പം നടന്നപ്പോ മഹാനവരികളുടെ മനസ്സിലേക്ക് രണ്ടാമതും ഒരു ചിന്ത വരികയാണ്. അല്ലാ, ഞാൻ നിന്റെ നാമം എഴുതിയ കടലാസിലെ കഷ്ണം
അത് ഉയരമുള്ള സ്ഥലത്തേക്ക് കയറ്റി വെച്ചിട്ടുള്ള ശരി തന്നെയാണ്. പക്ഷേ ഒരു കാറ്റെങ്ങാനും അടിച്ചാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായാൽ ആ കടലാസിലെ കഷ്ടം വീണ്ടും ഈ റോട്ടിലേക്ക് വഴിയിലേക്ക് തന്നെ വീയാലോ, അതിനെ പിള്ളയും ആളിൽ ചവിട്ടാലോ, ഈ ചിന്ത വന്നപ്പോ രണ്ടാമതും തിരിച്ചങ്ങ് നടക്കുകയാണ്. എന്നിട്ട് ആ ഉയരമുള്ള സ്ഥലത്ത് നിന്നും മഹാനായ ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ അല്ലാ എന്ന് പറയുന്ന ജലാലിയത്തിൽ ഇസ്മേദിയ കടലാസിലെ കഷ്ണം അങ്ങ് എടുക്കുന്നു. വലിയ ബഹുമാനത്തോടെ ആദരവോടെ അതും പിടിച്ച് വീട്ടിലേക്ക് അങ്ങ് വരികയാണ്. അങ്ങനെ വീട്ടിൽ ഏറ്റവും നല്ല സേഫായ, ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും നല്ല സ്ഥലത്ത് ആ കടലാസിലെ കഷ്ണം അങ്ങ് കൊണ്ടുപോയി സൂക്ഷിക്കുകയാ ബിസ്മില്ലാഹിയുടെ ജീവിതത്തിൽ ചെയ്ത നല്ലൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് രാത്രിയിൽ മഹാനവറികളതാ വാനലോകത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. ഓ ബിശറെ, നിങ്ങളെന്റെ പേരിനെ ബഹുമാനിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങളെ നാം ഇതാ ആദരിക്കുന്നു, നിങ്ങളെ ഇതാ ബഹുമാനിക്കുന്നു. പിറ്റേന്ന് നേരം പുലർന്നു, രാവിലെ തന്നെ കള്ളു കുടിക്കുന്ന സ്വഭാവമാണ്, തെമ്മാടിത്തരം ചെയ്യുന്ന സ്വഭാവമാണ്. എന്നാൽ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ബിസ്മില്ലാഹിക്ക് തെമ്മാടിത്തരത്തിനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. അതുപോലെ കള്ളിനോട് വല്ലാത്ത ഒരു വിരക്തി തോന്നുകയാണ്. മോശമായ പ്രവർത്തനങ്ങളിലേക്ക് അടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. നല്ല നല്ല ചിന്തകൾ അതാ മുളക്കാൻ തുടങ്ങുന്നു മാനവരികളുടെ മനസ്സിൽ. അങ്ങനെ നല്ല നല്ല ചിന്തകൾ കടന്നു വന്നു. അവസാനം അവിടുന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. വിശാലമായ ചരിത്രമാണ് ചുരുക്കട്ടെ സഹോദരന്മാരെ. ഇൽമു പഠിച്ച മഹാനവർകൾ വലിയ പണ്ഡിതനാവുകയാണ്, വലിയ സ്ഥാനത്തെത്തുകയാണ്. ഒരു കാലത്തെ നാട്ടുകാര് ബിസ്മില്ലാഹി എന്ന റൌഡിയെ കാണുമ്പോ മാറിക്കളയാറായിരുന്നു. കാരണം ബിസ്മില്ലാഹി എന്ന റൌഡി ആക്രമിച്ചാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാലോ എന്ന്. ഇന്ന് ആലിമായ ബിസ്മില്ലാഹിയെ കാണുമ്പോ നാട്ടുകാര് വീട്ടിലേക്ക് ക്ഷണിക്കാൻ തിക്കും തിരക്കും കൂട്ടുകയാണ്. എന്ത് ബിസ്മില്ലാഹി മഹാനന്റെ വീട്ടിലൊന്ന് കയറിയാൽ ആ വീടിന് ബറക്കത്ത് കിട്ടുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ ഓരോ ആളുകളോ അവിടുന്ന് വീട്ടിലേക്ക് സൽക്കരിക്കുന്ന രൂപത്തിലോ മഹാനവറകൾ അങ്ങ് മാറുകയാ. മഹാനവറകൾക്ക് കൈപ്പക്ക എന്ന് പറയുന്നൊരു വിഭവമുണ്ട്. കയ്പ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ നാട്ടിൽ, അങ്ങനെ തന്നെ ആയിരിക്കും പറയലല്ലേ. ആ പച്ചക്കറി പിടിയിൽ കിട്ടുന്ന ഒരു സാധനമാണ്, നല്ല കയ്പുണ്ടാകുന്ന സാധനം ഇവിടെ അല്ലേ. ആ അറിയാം, മഹാനായ ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹുവിന് കയ്പ വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആ നാട്ടുകാരിൽ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഒരു കർഷകൻ ചെന്നു ബിസ്മില്ലാഹിയുടെ അടുക്കൽ, എന്നിട്ട് മഹാനവറുകളോട് വീട്ടിലേക്ക് വരാനങ്ങ് സൽക്കരിച്ചു. മഹാനവറുകൾ ശിഷ്യന്മാരെയും കൂട്ടി വരാമെന്ന് ഏൽക്കുകയാണ്. ആ കർഷകൻ തന്നെ കൃഷിയിടത്തിലേക്ക് ചെന്നു. മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കയ്പയൊന്ന് പറിച്ചത് പാകം ചെയ്യണം. അങ്ങനെ കൃഷിയിടത്തിലേക്ക് ചെന്നപ്പോ തന്റെ സ്വന്തമായ കൃഷിയിടത്തിൽ പാകമായ കയ്പ്പക്ക വളരെ കുറവാണ്, പറിക്കാൻ പാകമായത് വളരെ കുറവാണ്. എന്നാൽ തൊട്ടടുത്ത് തന്നെ സുഹൃത്തിന്റെ ഒരു തോട്ടമുണ്ടോ, അതിലാണെങ്കിലോ ധാരാളം പാകമായ കയ്പ്പകളുണ്ടോ.
അവനോട് പിന്നീട് സമ്മതം പറയാമല്ലോ എന്ന് കരുതിയിട്ടോ അതേ അവന്റെ തോട്ടത്തിൽ നിന്ന് അല്പം കൈപ്പക്ക പറിച്ചു, സ്വന്തം തോട്ടത്തിൽ നിന്ന് പാകമായ കുറച്ചും പറിച്ചു, അത് വിഭവമാക്കുകയാണ്. മഹാനായ ബിശ്രുഹാബി തങ്ങളതാ ശിഷ്യന്മാരെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. മഹാനവരുകളുടെ മുന്നിലതാ പാകം ചെയ്ത വിഭവങ്ങളാ. ആ കൈപ്പക്ക അങ്ങ് നിരത്തി വെച്ചപ്പോ മഹാനവരുകൾ ശിഷ്യന്മാരെയും കൂട്ടി അതിൻ്റെ മുന്നിലങ്ങിയിരുന്നു. എന്നിട്ട് ആ വിഭവത്തിൽ നിന്ന് ഒരു കൈപ്പയുടെ കഷ്ണമങ്ങ് എടുത്തിട്ടോ അവിടുന്ന് ബിശ്രുഹാബി പറയുകയാണ്, ഇത് ഹറാമായ കഷ്ണമാ, ഇത് തിന്നാൻ പാടില്ല. മറ്റൊരു കഷ്ണം എടുക്കുകയാണ്. എന്നിട്ട് ബിശ്രുഹാബി ശിഷ്യന്മാരോട് പറയുന്നു, ശിഷ്യന്മാരെ ഇത് ഹലാലാണ്, ഇത് ഭക്ഷിച്ചോളൂ, ഇത് ഹറാമാണ്, ഇത് ഭക്ഷിക്കാൻ പാടില്ല. അതേ പാകം ചെയ്ത വിഭവത്തിലേക്ക് നോക്കിയിട്ടോ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പറയാനുള്ള വലിയ മഹത്വമുള്ള സ്ഥാനത്തിലേക്ക് മഹാനായ ബിശ്രുഹാബി എത്തുകയാണ്. ഇത് ഏത് സ്ഥാനമാണെന്നറിയുമോ? قلوب الارثين لها عيون ترى ما لا يراه النالرون മഹാന്മാരായ ആരിഫീങ്ങൾക്കൊരു സ്വഭാവമുണ്ടോ? തറാമലുന സാധാരണക്കാരല്ലവല്ല കണ്ണുകൊണ്ട് കാണാത്ത പലതോ അവര് കാണുകയോ ചെവി കൊണ്ട് കേൾക്കാത്തത് കേൾക്കുകയോ ആ വലിയ സ്ഥാനത്തിലേക്ക്. ഒരു കാലത്ത് നാട്ടിൽ അറിയപ്പെട്ട റൗഡിയായിരുന്ന ബിശ്രുഹാബി അതേ അങ്ങ് ഉയർത്തപ്പെടാനുള്ള കാരണം എന്താണെന്നറിയുമോ? തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹു. അല്ലാഹു ബഹുമാനിച്ചു, ഒരു പേരിനെ ബഹുമാനിച്ചു എന്ന കാരണമോ? അതുകൊണ്ട് സഹോദരന്മാരെ, ഉമ്മമാരെ, അല്ലാഹു ബഹുമാനിച്ച ആളുകൾ ഉണ്ടോ? അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങൾ ഉണ്ടോ? അല്ലാഹു ബഹുമാനിച്ച സമയങ്ങൾ ഉണ്ടോ? അതിനെയെല്ലാം അങ്ങ് ആദരിക്കോ, ബഹുമാനിക്കോ, നമ്മുടെ മനസ്സിനെ അങ്ങ് പാകപ്പെടുത്തണേ. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. സാന്ദർഭികമായി എന്റെ സഹോദരന്മാരോട് ഞാനൊരു വിഷയം ഉണർത്തട്ടെ. ഇന്ന് വാഹനം ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഏത് വീട്ടിലും ഒരു കാറുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനമുണ്ടോ? ഇന്ന് പല ആളുകളും ബഹുമാന പുരസ്സരം ചെയ്യുന്നൊരു പണിയുണ്ടോ? തന്റെ വാഹനത്തിന്റെ പിന്നില്ലതാ എഴുതി വെക്കുകയാണ്, മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ഹാദാ മിമു ഫളിലില്ലാഹ്. ഇങ്ങനെയുള്ള നല്ല നല്ല വാക്യങ്ങളോ വാഹനത്തിന് മുകളിൽ എഴുതി വെക്കുന്നൊരു സ്വഭാവമുണ്ടോ? മോനെ, ഒരു പക്ഷേ നീ വലിയ ബഹുമാനത്തോടെ എഴുതി വെക്കുകയാണോ? എന്നാൽ അത് ബഹുമാനിക്കപ്പെടുന്നതിനേക്കാളും കൂടുതൽ അപമാനിക്കപ്പെടാനുള്ള കാരണമാണ് കേട്ടോ. നിന്റെ വാഹനത്തിന്റെ പുറത്ത് മാഷാ അല്ല എന്ന് എഴുതിയാൽ, തവക്കൽ ത്വാലല്ല എന്ന് എഴുതിയാൽ, മിഓ ഫതിലില്ല എന്ന് എഴുതിയാൽ, ആ വാഹനം കൊണ്ട് നീ എവിടെയൊക്കെയാ സഞ്ചരിക്കാറുള്ളത്? ആ എഴുത്തിന് മുകളിലേക്ക് പൊടിപടലങ്ങൾ പാറി വന്ന് നിൽക്കൂലേ? അതിന്
മുകളിലേക്ക് പക്ഷി കാഷ്ടിക്കുകയില്ലേ? മഴവെള്ളം വരുമ്പോ എന്തൊക്കെ മാലിന്യങ്ങളാ അതിന്റെ മുകളിൽ വന്ന് വീയാറുള്ളതോ? അതുപോലെ നീ ആ വണ്ടി കഴുകുന്ന അവസരത്തിലോ എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കാറുള്ളതോ? ഇങ്ങനെ അപമാനിക്കപ്പെടാനുള്ള കാരണമാണ് കേട്ടോ. അതുകൊണ്ടോ ഒരുപക്ഷെ ബഹുമാനമാണെന്ന് മനസ്സിലാക്കി എഴുതി വെക്കുന്ന എഴുത്തുകളുണ്ടല്ലോ. ഈമാനുള്ള ചെറുപ്പക്കാരോ അത് ഒഴിവാക്കലാണ് നല്ലത് കേട്ടോ. തഅലീമുമാ അല്ലാമല്ലാഹു വതഹ്ഖീറുമാ ഹഖറല്ലാഹു മാഷാ അല്ലാഹ്. അത് നല്ല ബഹുമാനമുള്ള വാക്കാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനമുള്ള സ്ഥലത്ത് എഴുതി വെക്കണം. വീടിന്റെ മുകളിലേക്ക് കയറുമ്പോ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാദാമിയും ഫളിലില്ല. നല്ല ബഹുമാനത്തോടെ ഫ്രെയിം ചെയ്ത് എഴുതി വെച്ചതാണ് നല്ലത് തന്നെ. എന്നാൽ നിന്റെ വാഹനത്തിന് പുറത്തോ ഖുർആനിന്റെ വചനങ്ങൾ വരെ എഴുതി വെക്കുന്ന ആളുകളുണ്ടോ? ആയത്തുൽ ഖുർസിയെ സുബ്ഹാനല്ലാഹ് വാഹനത്തിന്റെ പിന്നിൽ എഴുതി വെച്ച ആളുകളെ കാണാം. പോനെ ഖുർആനല്ലേ ഉദുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആൻ ഉദുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആനിലെ ആയത്ത് ഉദുവില്ലാതെ തൊടാൻ പറ്റുമോ? ആ ആയത്തല്ലേ നീ പൊടിപടലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ അതിൽ നിറയെ പൊടി പടരുകയാണ്, അതുപോലെ പക്ഷി കാഷ്ടിക്കുകയാണ്, അതുപോലെ നജസാവുകയാണ്. ഇതിനെല്ലാം കാരണം നീ അവിടെ എഴുതി വെച്ചതല്ലേ? അതുകൊണ്ട് ആ സ്വഭാവം അങ്ങ് മാറ്റണം കേട്ടോ. സാന്ദർഭികമായുള്ള മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോ സഹോദരന്മാരെ, നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് ആരംഭിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് ആരംഭിക്കേണ്ട വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നമുക്ക് ജന്മം നൽകിയ ഒരു ഉമ്മയുണ്ട്. ജന്മം നൽകിയ ഉമ്മയുണ്ട്. ഒരുപക്ഷേ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഈ ആധുനിക യുഗത്തിനെ കുറിച്ച് ഒരു വിവരവും ആ ഉമ്മാക്ക് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലിയ ഡിഗ്രിയോ വലിയ യോഗ്യതയോ വലിയ ക്വാളിഫിക്കേഷനോ ഒന്നും പറയാനില്ലാതെ 24 മണിക്കൂറും അടുപ്പുകളോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഉമ്മയില്ലയോ? ആ ഉമ്മാനെ ബഹുമാനിക്കണം. അല്ല ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകളാണ് അനിഷ്കുർലി വലി വാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, അതുപോലെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണമല്ലോ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണല്ലോ, വലാ തഖുല്ലഹുമാ ഉഫിൽ, നീ ഒരു ചെറിയ മോശമായ വാക്കുപോലും അവരോട് പറയാൻ പാടില്ല. അവരെ നന്നായി ബഹുമാനിക്കണമല്ലോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഉമ്മാനെ ബഹുമാനിക്കാതെ, ഉമ്മാനെ ആദരിക്കാതെ, ഉമ്മാക്ക് വേണ്ട സ്ഥാനങ്ങളും മാനങ്ങളും നൽകാതെ, ഓ സഹോദരന്മാരെ, നമ്മളേത് രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു കബൂലാക്കൂല. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരാളങ്ങ് വരികയാണ്. എന്നിട്ട് പറയുന്ന നബിയേ, ഞാൻ 5 വക്ത് മുടങ്ങാതെ നിസ്കരിക്കാറുണ്ട്, അതുപോലെ റമദാൻ മാസം വന്നാൽ മുടങ്ങാതെ ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, ഞാൻ ഹജ്ജും ചെയ്തിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് നബിയേ, എനിക്ക് അള്ളാഹുവിങ്കലുള്ള സ്ഥാനം എത്രയാണ്? എനിക്ക് അള്ളാഹുവിങ്കൽ എന്ത് വലിയ സ്ഥാനമാണുള്ളത്? പ്രതിഫലം എന്താണ്?
അഞ്ച് വക്ത് ഒന്നുപോലും മുടങ്ങിയിട്ടില്ല. അതുപോലെ നോമ്പ് മുടക്കാറില്ല. ഹജ്ജും ഞാൻ ചെയ്തിട്ടുണ്ടോ? എനിക്കുള്ള പ്രതിഫലം എന്താണെന്ന് ലോകത്തിലെ നേതാവിനോടങ്ങ് ചോദിച്ചപ്പോ നേതാവിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? അതേ, അങ്ങനെ പറഞ്ഞ രൂപത്തിലോ ഒരു വക്ത് പോലും മുടങ്ങാതെ നിസ്കരിക്കുന്നവനാണെങ്കിലോ അതുപോലെ നോമ്പിൽ നിന്ന് ഒന്നുപോലും ഇതുവരെ ഒഴിവാക്കാതെ നന്നായിട്ട് നോമ്പെടുത്ത ആളാണെങ്കിലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാ, മോനെ നാളെ ആഖിറത്തിൽ അവൻ നബിമാരുടെ കൂടെയാണ് കേട്ടോ. കാന മഅ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീങ്ങളോട് കൂടെ നാളെ സ്വർഗത്തിൽ അവനെ പങ്കിടാൻ കഴിയും. അതുപോലെ നബിമാരുടെ കൂടെ അവന് സ്വർഗത്തിൽ വസിക്കാൻ കഴിയും. സുഹദാക്കളോട് കൂടെ അവന് ജീവിക്കാൻ കഴിയും. പക്ഷേ ഇല്ല അയ്യൊക്കാലിതേ, ഇതെല്ലാം അവന് ലഭിക്കണോ? മാതാപിതാക്കളെ അനുസരിക്കണേ, മാതാപിതാക്കളെ ബഹുമാനിക്കണേ. മാതാവിനെ ബഹുമാനിക്കാത്തവനാണെങ്കിലോ, പിതാവിനെ ബഹുമാനിക്കാത്തവനാണെങ്കിലോ, പിതാവിനോട് അനാവശ്യ വർത്തമാനം പറയുന്നവനാണെങ്കിലോ, അതേ സ്വന്തം ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ടോ ഉമ്മാന്റെ മനസ്സ് നോവുന്ന വാക്ക് പറയുന്നവനാണെങ്കിലോ നില്ല നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നോമ്പ് വേണ്ട, സകാത്ത് വേണ്ട, നീ ലക്ഷങ്ങൾ ചെലവഴിച്ച് ചെയ്ത ഹജ്ജില്ലയോ, ആ ഹജ്ജ് പോലും അല്ലാഹ് സ്വീകരിക്കൂല. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വന്തം ഉമ്മ, ആ ഉമ്മാനോട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വളരെ കാർക്കശ്യമായ രൂപത്തിൽ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. നാട്ടുകാരോട് മുഴുവനും നല്ല സംസാരമാണ്, നല്ല സമീപനമാണ്. എന്നാൽ വീട്ടിന്റെ ഉള്ളിലോ ഉമ്മാനോട് വലിയ മോശമായ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഈ നാട്ടിലുണ്ടോ അറിയില്ല. സാന്ദർഭികമായി പറയട്ടെ, ഉമ്മാന്റെ മനസ്സ് നോവിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണോ നീ? നീ എന്ത് പ്രവർത്തനം ചെയ്താലും നീ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവനാവട്ടെ, ഒരു പ്രവർത്തനവും അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിച്ചോ, ഉമ്മാനെ ആദരിച്ചോ. ഇനി ഏതെങ്കിലും യുവാക്കളോ വിവരമില്ലായ്മ കൊണ്ട് ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ടോ സ്വന്തം ഉമ്മാന്റെയോ പിതാവിന്റെയോ മനസ്സ് നോവുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഓ യുവാവേ, ഇന്ന് തന്നെ ആ ഉമ്മാന്റെ കാലങ്ങ് പിടിച്ച് മാപ്പ് പറഞ്ഞോളണം. എന്തേ കാരണമെന്നറിയുമോ? അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹ, നിനക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച സ്വർഗം എവിടെയാ? നിന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് കേട്ടോ. ആ ഉമ്മ ലോകം തിരിയാത്തവളാവട്ടെ, ആ ഉമ്മ വിദ്യാഭ്യാസമില്ലാത്തവളാവട്ടെ, ആ ഉമ്മ പുറം ലോകത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവളാവട്ടെ, ഏത് രൂപത്തിലുള്ളവളാണെങ്കിലോ ആ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണോ നില്ല സ്വർഗമല്ല സംവിധാനിച്ചതല്ലോ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ മനസ്സ് നോവിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മോനെ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അറിയില്ലേ ഹബീബായ തങ്ങൾ, അതാ മഖ്ബറകളുടെ ഇടയിലേക്ക് ഇങ്ങ് ചെല്ലുകയാണ്. കുറെ കബറുകളുണ്ട്,
ആ കബറുകൾക്കിടയിലൂടെ ഒരിക്കൽ ഹബീബായ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന അവസരത്തിൽ സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവ് ഒരു കബറിൽ നിന്ന് വലിയ കരച്ചിൽ കേൾക്കുകയാണ്. എന്താണ് ആ കബറിൽ നിന്ന് ആ കബറാളി വിളിച്ചു പറയുന്നത്? അൽ അമാൻ, അൽ അമാൻ മിന അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ വലിയ ബേജാറിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അൽ അമാൻ, അൽ അമാൻ, അങ്ങൊന്ന് രക്ഷിക്കണം, എന്നെ ഒന്ന് രക്ഷിച്ചു തരണം നബിയെ, ഞാൻ വലിയ അദാബിലാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി, നിങ്ങൾക്ക് ആ കബറിലുള്ള ആള് ആരാണെന്ന് അറിയില്ല. ഹബീബായ തങ്ങളതാ മക്കയിൽ അനൗൺസ് ചെയ്യുകയാണ്. അവിടെയുള്ള ആളുകളോട്, സഹാബത്തിനോട് പറയുന്നു, ആ നാട്ടിലുള്ള ആളുകളോടെല്ലാം അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറിന്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. എന്തിനാണ് റസൂലുള്ള പറഞ്ഞതെന്നറിയുമോ? എല്ലാവരും അവരവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറിന്റെ അടുക്കിലേക്ക് വരുമ്പോ ഈ കരച്ചിലി കേൾക്കുന്ന കബറിന്റെ അടുത്തേക്ക് ഒരാൾ വരുമല്ലോ, ആ ആളോട് ഇവന്റെ ജീവിതകാലത്തുള്ള വിഷയങ്ങൾ ചോദിക്കണം. അങ്ങനെ എല്ലാവരോടും ഈ വാർത്ത എങ്ങ് പറയുമ്പോ ആളുകൾ കൂട്ടം കൂട്ടമായി അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബർ ലക്ഷ്യമാക്കി വരികയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ കബറിലെ സമീപത്തും ആളുകൾ വന്നു, പക്ഷേ ഇക്കരച്ചിൽ കേൾക്കുന്ന കബറില്ലയോ, ആ കബറിലെ സമീപത്ത് ആളുകളില്ല, ആരെയും കാണാനില്ല. പക്ഷേ ലോകത്തിന്റെ നേതാവ് പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വന്നാലോ, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലോ? നമ്മോട് വല്ലാത്ത സ്നേഹമുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് അവിടെ തന്നെ പ്രതീക്ഷ കൈവിടാതെ ഏറെ സമയം നിന്നപ്പോ അതാ വരുന്ന ഒരു പ്രായമായ ഉമ്മ വടിയും പിടിച്ച് വെച്ച് വെച്ച് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ്. ആ ഉമ്മ നടന്നു വന്നിട്ട് കബറിന്റെ ചാരത്താണ് നിൽക്കുന്നത്. ഹബീബായ തങ്ങൾ ആ ഉമ്മാനോട് ചോദിക്കുന്നു, ഓ ഉമ്മ, ഈ കബറിൽ കിടക്കുന്നത് നിങ്ങളുടെ ആരാ? ഉമ്മ പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോന. ചോദിച്ചു, ഈ മകനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഉമ്മ പറഞ്ഞു, വളരെ നല്ല ബന്ധമായിരുന്നു നബിയേ, പക്ഷേ ഒരു സമയത്ത് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അവൻ എന്നോട് വല്ലാതെ ദേഷ്യം പിടിച്ചു. എന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ചില വാക്കുകൾ അങ്ങ് പറഞ്ഞു കളഞ്ഞു. ആ വാക്ക് എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അത് മറക്കാൻ കഴിയുന്നില്ല. ഹബീബായ തങ്ങൾക്ക് കാര്യം പിടികിട്ടി. മകൻ എന്തുകൊണ്ടാണ് കബറിൽ സമാധാനം കിട്ടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോൻ ഈ കബറിൽ ഇതാ വലിയ യാതനയേറിയ ശിക്ഷ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മ ആ വാക്കൊന്ന് പൊരുത്തപ്പെടുത്തുകൂടെ? ഉമ്മ പറയുന്നു, നബിയേ, മറ്റ് എന്ത് അങ്ങ് പറഞ്ഞാലും ഞാൻ അത് അനുസരിച്ചോളാം, പക്ഷേ ആ വാക്ക് അതെന്റെ മനസ്സിന് അത്രത്തോളം വേദനിപ്പിച്ച വാക്കാ, അത് പൊരുത്തപ്പെടാൻ കഴിയൂല. ജറാഹത്തുസിനാനി ലഹൽത്തിയാമോ വലയൽത്താമോ മാജറഹൽ സാനോ
അതെ, കത്തി കൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിന് മുറിവേൽപ്പിച്ചാൽ ഒരു പക്ഷെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയോ? എന്നാൽ വലായൽ താമോ മാജറഹല്ലിസാനോ, മോനെ നിന്റെ നാവ് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ കൽബിന് മുറിവേൽപ്പിച്ചാൽ അത് ഉണങ്ങാൻ പ്രയാസമാ, അത് ഉണങ്ങിക്കിട്ടൂല. ആ ഉമ്മ പറയുന്നു, നബിയേ എന്നെ മനസ്സിന് അത്രത്തോളം വേദനിപ്പിച്ച വാക്കാ, അത് പൊരുത്തപ്പെടാൻ കഴിയൂല. സുബ്ഹാനല്ലാ, ഉമ്മ പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞപ്പോ ലോകത്തിലെ നേതാവ്, ആ നേതാവിനോളം നമ്മളെ സ്നേഹിക്കുന്നൊരു ഉമ്മയില്ല. ഒരു ഉമ്മയും ഹബീബായ തങ്ങളെ നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചിട്ടില്ല. ഒരു പിതാവും ഹബീബായ തങ്ങൾ നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചിട്ടില്ല. ഉമ്മ പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് പോരാതെ ഹബീബായ തങ്ങളതാ ഉമ്മയെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നേതാവ്, ഉമ്മയെക്കാളും നമ്മോട് കാരുണ്യം കാണിക്കുന്ന നേതാവ്, ഉമ്മ പോലും നമ്മളെയും വിട്ട് ഓടുന്ന മസ്റയില നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ ഒരുങ്ങി വരുന്ന നേതാവ്, അൻത ഉമ്മുൽ അമ്മാബോ മറഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖാത്തൂ യാ സയ്യിദേ ഖൈറൽ നബീ ചൊല്ല ലാ ഇലാഹ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സദസ്സിലുള്ള ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇനി ഇരുന്നോളി, ഇരിക്കട്ടെ. നല്ല കാറ്റൊക്കെ കിട്ടുന്നത് കൊണ്ട് ചില ആൾക്ക് നല്ല ഉറക്ക് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. ആ ഉറക്കൊക്കെ ഇങ്ങോട്ട് പോകണം. ചില ആളുകൾക്ക് ഈ സൗണ്ട് ഇങ്ങനെ കേട്ടാൽ ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും. ആ സൗണ്ട് നിന്നാൽ ബേജാറിൽ ഇങ്ങനെ എണീക്ക് എന്താ സംഭവിച്ചത് എന്ന നിലക്ക്. അതുകൊണ്ട് ആ ഉറക്കൊക്കെ തൽക്കാലം ഒഴിവാക്കി ഇൻഷാല്ലാ വളരെ കുറഞ്ഞ സമയം കൂടെ പറഞ്ഞ് വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, പോരാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ ഉമ്മമാരെക്കാളും നമ്മോട് സ്നേഹമുള്ള നേതാവാ. ആ നേതാവായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തെ കാരണമായിക്കൊണ്ടോ ആ ഉമ്മാക്ക് മകന്റെ ആ കരച്ചിലങ്ങ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ മകൻ ഖബറിൽ വെച്ച് കരയുന്ന ആ ദീനമായ രോദനം അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഉമ്മ കേൾക്കുന്നു, അൽ അമാൻ അൽ അമാൻ മിന അദാബില്ലാഹി യാ റസൂലല്ലാഹ്. മരണപ്പെട്ടു പോയ മകനിലെ കരച്ചില് ആ ഉമ്മ അങ്ങ് കേട്ടപ്പോ ഉമ്മാന്റെ ഹൃദയം അങ്ങ് പൊട്ടുകയാ. ഉമ്മ പറയുന്ന, നബിയെ എന്റെ മോൻ ഇത്രത്തോളം വലിയ ബേജാറിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതാ പൊരുത്തപ്പെടുന്ന നബിയേ, ഉമ്മ പൊരുത്തപ്പെട്ടു എന്ന വാക്കങ്ങ് പറഞ്ഞപ്പോഴേക്ക ആ കബറിൽ നിന്നതാ അടുത്തൊരു വിളിയാണ് കേൾക്കുകയാണ്. ജസാകുമുല്ലാഹ് യാ ഹബീബല്ലാഹ്. നബിയെ അങ്ങേക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകട്ടെ.
ഞാനിതാ രക്ഷപ്പെട്ടു പോയി, ഞാനിതാ രക്ഷപ്പെട്ടു നബിയേ. ഓ യുവാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ യുവത്വ കാലഘട്ടത്തിലോ നല്ല ഊർജസ്വലതയുള്ള സമയമാണോ? രക്തത്തിളപ്പുള്ള സമയമാണോ? ആരോടും എന്തും പറയാമെന്ന് തോന്നുന്ന അവസരമാണോ? ആ അവസരത്തിൽ വിവേകമില്ലാതെ സ്വന്തം മാതാവിനെ വേദനിപ്പിച്ച, സ്വന്തം പിതാവിനെ വേദനിപ്പിച്ച കബറിൽ സമാധാനം കിട്ടൂല, കബറിൽ റാഹത്ത് കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക. അതിൽ ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞത്, അതേ നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നമ്മുടെ മനസ്സിന് പാകപ്പെടേണ്ടതുണ്ട്. അതുപോലെ ഗുരുവര്യരായ ആളുകൾ, വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകൾ. ഓ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്, ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സയ്യിദന്മാർക്ക് വലിയ സ്ഥാനമല്ലയോ കൽപ്പിച്ചതോ? അതുകൊണ്ട് എല്ലാ സഹോദരന്മാരെ, ഒരു ആലിമിനെയും നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യം പറയാൻ പാടില്ല, ഒരു ആലിമിനെയും നമ്മൾ അപകീർത്തിപ്പെടുത്താൻ പാടില്ല, ഒരു സയ്യിദിനെയും നമ്മൾ തെറി പറയാൻ പാടില്ല, ഒരു സയ്യിദിന്റെ സ്വലാത്ത് മജ്ലിസിനെയും നമ്മൾ ലികേറ്റി സംസാരിക്കാൻ പാടില്ല. അത് ഏത് സംഘടനയിൽപ്പെട്ട സയ്യിദും ആവട്ടെ, ഒരാളെയും നമ്മൾ അപകീർത്തിപ്പെടുത്തണ്ട. സുബ്ഹാനല്ലാഹ്, ഒരു മഹാന്മാരെയും മികയ്ത്താനുള്ള യോഗ്യത നമുക്ക് ഇല്ല. വലിയ വലിയ ആലിമീങ്ങളായ ആളുകൾ ഉണ്ടോ? അവര് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളും ആവട്ടെ, അവരെ നമ്മൾ ബഹുമാനിക്കണേ, ആദരിക്കണേ. ഒരാളെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിനെയും നമ്മൾ ഇകയ്ത്താൻ പാടില്ല. പ്രത്യേകിച്ച് സയ്യിദന്മാരെ, തങ്ങന്മാർ, ആ തങ്ങന്മാരെ നമ്മൾ അനാദരിക്കാൻ പാടില്ല. തങ്ങന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ വലിയ സ്വലാത്ത് മജ്ലിസുകളുണ്ട്, അതിന് പോലും മികയ്ത്ത് സംസാരിക്കുന്ന കാലഘട്ടമാണ്. അതൊന്നും നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പാടില്ല. കാരണം ആ നാവ് കൊണ്ട് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമോ? വലിയ പേജാറാണ്. അല്ലാഹു അത് രക്ഷിക്കട്ടെ. ഇനി ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായി നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, ഈമാനിന് വലിയ സിയാദത്ത് ലഭിക്കാൻ, അത് മഹാന്മാര് പറഞ്ഞ വിഷയം. വതഹ്ഖീറു മാ ഹഖറല്ലാഹ്, അല്ലാഹു തആല ബഹുമാനിക്കാത്ത, യാതൊരു സ്ഥാനവും കൊടുക്കാത്ത ചില ആളുകളുണ്ട്. അവർക്ക് യാതൊരു സ്ഥാനവും നമ്മളും കൊടുക്കാൻ പാടില്ല. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ, വഹാബികളായ ആളുകൾ. നമ്മുടെ നാട്ടിൽ ആ ക്യാൻസർ ഉണ്ടോ എന്നറിയില്ല, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുന്നിയായി ജീവിച്ച് സുന്നിയായി മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വഹാബികളായ ആളുകൾ, ബിദഅത്തുകാരെ. ഞാനൊരൊറ്റ ഹദീസ് പറയാം, എന്റെ വക ഒരു അർത്ഥവും ഞാൻ കൂട്ടില്ല, അതിന്റെ നേരെ ഡയറക്റ്റ് അർത്ഥം അങ്ങ് പറയും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ, മൻ ലഹിക ഇല മുബ്തദിഇൻ, ബിദഅത്തുകാരനായ ഒരാളോട് വല്ലവനും ചിരിച്ചാൽ. സുബ്ഹാനല്ലാഹ്, ഇത് ചില സുന്നികളായ ആളുകൾക്ക് തന്നെ ദഹിക്കാത്ത കാര്യമാണ്. ചില സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നവർക്ക് തന്നെ യുക്തിയോട് നിരക്കുന്നില്ല എന്ന് പറയുന്ന വിഷയമാണ്. ലോകത്തിലെ നേതാവ് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുകയാണ്, മൻ ലഹികൈല മുബ്തദഇൻ, ബിദഅത്തുകാരനോട് വല്ലൊരുത്തനും ചിരിച്ചാൽ, ആരാണ് ഈ ബിദഅത്തുകാരൻ എന്നറിയുമോ? ഹബീബായ തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങൾ ദിവസവും നൂറിലേറെ തെറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന അതേ ആ ബിദഅത്തുകാരായ ആളുകളുണ്ട്, മുജാഹിദുകാരായ ആളുകളുണ്ട്, അവരോട് വല്ലവനും ചിരിച്ചാൽ നസ അല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല ഈമാൻ അങ്ങ് ഊരിക്കളയുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് എന്റെ വക പറഞ്ഞ വിഷയമല്ല, എന്റെ അഭിപ്രായവും പറഞ്ഞതല്ല, ലോകത്തിലെ നേതാവ് പഠിപ്പിച്ചതാ. വമാ യന്തിഖു അനിൽ ഹവാ ഇന്നു ഹുവാ ഇല്ലാ വഹയു യുഹാ, ലോകത്തിലെ നേതാവ് ഇന്നേവരെ തോന്നിയത് പറഞ്ഞിട്ടില്ല. ആ നേതാവ് അല്ല പറയാൻ പറഞ്ഞാലേ പറയുകയുള്ളൂ, അല്ല പറയാൻ പറഞ്ഞതേ അവിടെ നിന്ന് പറഞ്ഞിട്ടുമുള്ളൂ. ആ നേതാവ് പറയുന്നതോ മൻ ലഹികൈല മുബ്തദഇ, ബിദഅത്തുകാരനോട് ഒരുത്തനങ്ങ് ചിരിച്ചാൽ നസ അല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി, അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഈമാനിലെ പ്രകാശം അങ്ങ് ഊരിക്കളയുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ബിദഅത്തുകാരനോട് ചിരിക്കാൻ പാടില്ല. ഇത് പറയുമ്പോ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ എന്റെ ബിസിനസ് പാർട്ട്ണർ ബിദഅത്തുകാരനാണ്, അല്ലെങ്കിൽ എന്റെ അടുത്ത കൂട്ടുകാരൻ ബിദഅത്തുകാരനാണ്, എന്റെ ജ്യേഷ്ഠൻ മുജാഹിദാണ്, അവരോട് ചിരിക്കാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? ഇത് ന്യായമല്ലല്ലോ, ഇത് യുക്തിയല്ലല്ലോ എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ട്. അവരോട് ഞാനൊരു വിഷയം പറയട്ടെ, ഖുർആൻ പറയുന്നത് കാണാം, ആമിനു കമാ ആമന അന്നാസ്, അന്നാസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഹാബത്തില്ലയോ, ആ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ എങ്ങനെയാണോ ഉൾക്കൊണ്ടത്, എങ്ങനെയാണോ അവരെ അല്ലാഹനെ വിശ്വസിച്ചത്, അതുപോലെ വിശ്വസിക്കണേ, അതുപോലെ ഉൾക്കൊള്ളണേ. ആമിനു കമാ ആമനല്ലാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. എങ്ങനെയാ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിശ്വസിച്ചത് അറിയില്ലേ? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോറ്റി വലുതാക്കിയ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് സയ്യിദ് തങ്ങളെ പോറ്റി വലുതാക്കിയത്. പക്ഷേ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. സയ്യിദ് തങ്ങളും ഉമ്മയും മറ്റൊരു മതത്തിലായിരുന്നു, റസൂലുള്ളാഹിനെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പഠിക്കുകയാണ്, അനുഭവിക്കുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് അങ്ങ് ചെന്നിട്ടോ മഹാനവറികളതാ ചെല്ലുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, സത്യസാക്ഷ്യം അങ്ങ് മുഴിഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ആരോ ചെന്നിട്ട് ഉമ്മാനോട് പറയുന്നു, ഉമ്മ നിങ്ങളെ പൊന്നമോനായ സയ്യിദില്ലേ, ആ സയ്യിദിനെ കുറിച്ചുള്ള വല്ല വിശേഷങ്ങളും നിങ്ങൾ അറിഞ്ഞോ? ഉമ്മ ചോദിക്കുന്നു, എന്താ എന്റെ മോനെ പറ്റിയത്? അപ്പൊ പറയുന്നു, നിങ്ങളുടെ മകനില്ലയോ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നിട്ടുണ്ടോ?
ഇതങ്ങ് കേട്ടപ്പോ ഉമ്മാന്റെ മനസ്സ് അങ്ങ് ബേജാറായി പോവുകയാണ്. കാരണം ഇന്നേ വരെ ഞങ്ങൾ ആരാധിച്ച ലാത്തയും അസയും മനാത്തയുമാകുന്ന ദൈവങ്ങൾ അതൊന്നും ആരാധിക്കാൻ പറ്റിയ ദൈവങ്ങളല്ല, അതൊന്നും ആരാധനയ്ക്ക് അർഹതയുള്ള വസ്തുക്കളല്ല എന്ന് ലോകത്തിന്റെ മുന്നിൽ പരസ്യമായി പറഞ്ഞ ആളല്ലേ മുഹമ്മദ്. ആ മുഹമ്മദിന്റെ കൂടെ എല്ലാം മകൻ ചേർന്നു എന്ന വിവരമാണല്ലോ കേട്ടത്. ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഉമ്മാക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ പൊന്നുമോനായ സയ്യിദുങ്ങൾ വീട്ടിലേക്ക് വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മോൻ വന്നു. വന്നപ്പോ സയ്യിദുങ്ങളോട് ഉമ്മ ചോദിക്കുന്നു, മോനെ നിന്നെ പറ്റി ഉമ്മ ഒരിക്കലും നിന്നെ കേൾക്കരുതെന്ന് വിചാരിച്ചതാ കേട്ടതോ? ഒരിക്കലും നിന്നെ ഈ ഉമ്മാക്ക് പൊരുത്തമില്ലാത്തൊരു വിഷയമല്ലേ നീ ചെയ്തതോ? ചോദിച്ചു, ഉമ്മ അങ്ങയുടെ മോൻ നിങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അപ്പയാണ് ഉമ്മ അങ്ങ് പറയുന്നത്, എടാ സയ്യിദേ നീ മുഹമ്മദിന്റെ മതത്തിൽ കൂടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അത് ശരിയാണോ? സയ്യിദ് നിങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങളെ കേട്ടത് 100% ശരി തന്നെയാണ്, ഞാൻ മുഹമ്മദ് നബി തങ്ങളുടെ മതത്തിലാ. ഇതങ്ങ് പറഞ്ഞപ്പോ ആ ഉമ്മ സയ്യിദ് നിങ്ങളുടെ മുന്നിൽ അങ്ങ് പറയുകയാ, എടാ സയ്യിദേ എനിക്ക് ഇന്ന് രണ്ടാൽ ഒന്ന് അറിയണം, എനിക്ക് ഇന്ന് രണ്ടാൽ ഒന്ന് അറിയണം. നിന്നെ ഇന്നേ വരെ പോറ്റി വലുതാക്കിയതോ ഈ ഉമ്മയാണല്ലോ. നിന്നെ ഇതുവരെ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടോ വലിയ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടോ പോറ്റി വലുതാക്കിയത് ഉമ്മയാണല്ലോ. നിനക്ക് നിന്റെ ഉമ്മയാണോ വലുത്? അല്ല, ഇന്നലെ കണ്ട മുഹമ്മദാണോ വലുത്? ഇതെനിക്ക് ഇപ്പം അറിയണം. സുബ്ഹാനല്ലാഹ്. ഉമ്മാന്റെ പർസിലാണ്. എടാ ഉമ്മയാണോ നിനക്ക് വലുത്? അല്ല, മുഹമ്മദാണോ? ഇത് എനിക്ക് ഇപ്പം അറിയണം. എന്നിട്ട് ഉമ്മ പറയുകയാണ്, ഉമ്മയാണോ നിന്റെ മനസ്സിൽ വലുതെങ്കിലോ നീ മുഹമ്മദിന്റെ ദീനിനെ ഒഴിവാക്കണം. അല്ല, ഇന്നേ വരെ നിനക്ക് വേണ്ടി വലിയ ത്യാഗം അനുഭവിച്ച 9 മാസവും 10 ദിവസവും വല്ലാതെ വേജാറോടെ വിഷമത്തോടെ വേദനയോടെ നിന്നെ ഗർഭം ചുമന്ന ഉമ്മയെക്കാളും വലുത് ഇന്നലെ കണ്ട മുഹമ്മദാണോ? ഉമ്മേദാ പറയുന്നു, വല്ലാഹി ലാ അക്കുലു വലാ അശ്റബു ഹത്താ അമൂത്. മോനെ നിന്റെ മുന്നിൽ ഈ ഉമ്മ പട്ടിണി കിടന്നങ്ങ് മരിച്ചു കളയും കേട്ടോ. ഇനി ഈ ഉമ്മ ഒരു തരി ഭക്ഷണം കഴിക്കൂല, ഒരു തുള്ളി വെള്ളം കുടിക്കൂല. എന്റെ മോൻ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിരിഞ്ഞു പോരുന്നില്ലെങ്കിലോ ഈ ഉമ്മ നിന്റെ മുന്നിൽ പട്ടിണി കിടന്നങ്ങ് മരിച്ചു കളയുമെന്നോ അതേ ഭീഷണിയുടെ സ്വരത്തിൽ അങ്ങ് പറയുക, ഒരു ഭാഗത്ത് ജന്മം നിന്ന ഉമ്മയാ, മറുഭാഗത്ത് ലോകം തന്നെ ജനിക്കാൻ കാരണക്കാരനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ഉമ്മ ഒരു ദിവസം മുഴുവനായിട്ടും ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. രണ്ടാമത്തെ ദിവസവും ആ ഉമ്മ പട്ടിണി കിടക്കുകയാണ്. മൂന്നാമത്തെ ദിവസവും ആ ഉമ്മ പട്ടിണിയില ഒരു തരി ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ശരീരമാകെ തളർന്നിട്ടുണ്ട്, അവശയായിട്ടുണ്ടോ? മരിക്കാനില്ല, കോലത്തിൽ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടോ? ആ സമയത്ത് മൂന്നാമത്തെ ദിവസവും പട്ടിണി കിടക്കുന്ന ഉമ്മാന്റെ സമീപത്തേക്ക് പൊന്നുമോനാകുന്ന സയ്യിദുങ്ങൾ ചെന്നിട്ടങ്ങ് പറയുകയാ, ഉമ്മ
ഞാൻ മുഹമ്മദ് നബിയുടെ മതത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് പട്ടിണി കിടക്കുന്നത്? എന്നാൽ എന്റെ ഉമ്മ അറിഞ്ഞോളൂ, എന്റെ ഉമ്മ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. വല്ലാഹി ലൗകാനത് ലക്കിമിഅത്തു നഫ്സി വഖറജത് നഫ്സൻ നഫ്സ മാ തറക്തു ദീനി ഹാദാ. ഉമ്മ, നിങ്ങൾക്ക് എന്റെ മുന്നിൽ പട്ടിണി കിടന്ന് മരിക്കാൻ ഒറ്റ ശരീരമല്ലേ അല്ല തന്നിട്ടുള്ളൂ, ഇനി 100 ശരീരം അല്ലാഹു നിങ്ങൾക്ക് തന്നു എന്ന് സങ്കൽപ്പിക്കുക. വഖറജത് നഫ്സൻ നഫ്സ, ആ 100 ശരീരത്തിൽ ഓരോ ശരീരവും പട്ടിണി കിടന്ന് മരിച്ചു വീഴുന്നതോ പൊന്നുമോനായ സയദിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നാലും ഞാൻ ഒഴിവാക്കൂല, റസൂലുള്ള ഞാൻ ഉപേക്ഷിക്കൂല, റസൂലുള്ളാനെ ഞാൻ ഉപേക്ഷിക്കാനാണോ നിങ്ങൾ പട്ടിണി കിടക്കുന്നത്? യാതൊരു കാര്യവുമില്ല, പ്രയോജനമില്ല. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾക്ക് വേണോ നിങ്ങൾ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ, ഞാൻ ദീനിൽ നിന്ന് പിന്മാറുമെന്ന് കരുതി പട്ടിണി കിടന്നാ. ഉമ്മ മരിച്ചാലും മോൻ മാറൂല കേട്ടോ, ഉമ്മാന്റെ ജീവനെക്കാളും എനിക്ക് വലുതാ, ഉമ്മാന്റെ ആയുസിനെക്കാളും വലുതാ. ലോകത്തിലെ ഗുരുവായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ല എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരും ഒന്ന് എഴുന്നേറ്റ് സദസ്സിന്റെ അടുത്തേക്ക് ഒന്ന് മുന്നോട്ട് കടന്നു വന്ന് ഇൻഷാല്ലാ ഒരു 3 സലാത്ത്, പ്രായമുള്ള ആളുകൾക്കൊക്കെ അവിടെ തന്നെ ഇരിക്കാം, യുവാക്കളായ ആളുകൾ എല്ലാവരും ഒന്ന് അടുത്തു വന്ന് ഇൻഷാല്ലാ ഒരു 3 സലാത്ത് ആത്മാർത്ഥമായി ചൊല്ലി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ മജ്ലിസിൽ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും നമ്മളിവിടെ ചെലവഴിച്ച സമയങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ള, നാളെ നമ്മുടെ ഖബറിനെ പ്രകാശിപ്പിക്കുന്ന രൂപത്തിലുള്ള നല്ല അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ദുആ ചെയ്തതിന്റെ ശേഷം നിങ്ങളാകുന്ന മുഅ്മിനീങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളോടൊക്കെ കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്തൊരു ബോധ്യമുണ്ട്. ഞാൻ ഈ സദസ്സിലൂടെ ഇങ്ങനെ നടന്ന് കൈ പിടിക്കുന്നതിനേക്കാളും നല്ലത് ദുആന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് മുസാഫഹത്ത് ചെയ്തിട്ട് തിരിഞ്ഞു പോകണം. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഏതെങ്കിലും ആളുടെ കയ്യിൽ സംഭാവന ഇല്ലെങ്കിൽ, ഇല്ലാത്തവരുണ്ടാവൂല, ഇനി ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ സംഭാവന ഇല്ലെങ്കിലും മുസാഫഹത്ത് ചെയ്യാതെ പോവരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസ്
മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് നല്ല ആത്മാർത്ഥതയോടെ ഉറക്കെ ചൊല്ലി നമ്മൾ ദുആ ചെയ്യുകയാണ്. എല്ലാവരും ചൊല്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു.